അർജുന്റെ അവശിഷ്ടങ്ങൾ ആ ട്രക്കിനുള്ളിൽ ഇനിയുമുണ്ട്. അർജുൻ കണ്ണാടിക്കരലെ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് എന്തൊക്കെയാണ് എന്നതും നമുക്ക് ബോധ്യമാകുന്ന ദൃശ്യങ്ങളാണ് ഷിരൂരിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ആ ട്രക്കിന്റെ ക്യാബിൻ ഭാഗം പൂർണ്ണമായും പരിശോധിക്കുമ്പോൾ അതിനുള്ളിലെ സാധനങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുമ്പോൾ അത് നെഞ്ചുനുറുങ്ങുന്ന വേദനയായി മാറുകയാണ്. ആ ക്യാബിൻ ഭാഗം പൂർണ്ണമായും ഇപ്പോൾ പരിശോധിക്കുകയാണ്. അർജുൻ ഉപയോഗിച്ച വസ്തുക്കളാണ് ക്യാബിനുള്ളിലുള്ളത്. അതിൽ മൊബൈൽ ഫോണുകൾ അടക്കം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് ട്രക്ക് പൂർണ്ണമായും കരയിലെത്തിക്കാൻ കഴിഞ്ഞത്. ആ ക്യാബിനുള്ളിൽ നിന്ന് അർജുൻ്റെ മൊബൈൽ ഫോണുകൾ ഇപ്പോൾ ലഭിക്കുന്നു. ഒപ്പം തൻ്റെ കൊച്ചുമകനായി അർജുൻ വാങ്ങിയ കളിപ്പാട്ടം, അർജുൻ്റെ ചെരുപ്പ്, വസ്ത്രങ്ങൾ, സാധനങ്ങൾ പാചകം ചെയ്യുന്നതിനായി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അതെല്ലാം ഉണ്ടായിരുന്നു ക്യാബിൻ ഭാഗത്ത്. അർജുൻ വീട്ടിലേക്കുള്ള മടങ്ങിവരവിലായിരുന്നു. അതിനിടയിലാണ് ഷിരൂരിൽ വാഹനം നിർത്തിയിട്ട് വിശ്രമിക്കാൻ ഒരുങ്ങിയത്. മകനുള്ള കളിപ്പാട്ടവും ആ ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്, ആ കളിപ്പാട്ടം കാത്തിരുന്ന മകൻ അച്ഛൻ ഇനി വരില്ല എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങുന്ന പ്രായമേ അവനായിട്ടുള്ളൂ. അവനുള്ള കളിപ്പാട്ടവും കരുതിയാണ് അർജുൻ മടങ്ങി വന്നിരുന്നത് എന്നത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ്. എ കെ അഭിലാഷ് നമുക്കൊപ്പമുണ്ട്. എ കെ അഭിലാഷ്, മറ്റു സാധനങ്ങൾ പുറത്തെടുക്കുന്നതിനേക്കാൾ ഏറ്റവും വിഷമമുണ്ടാക്കുന്നത് ആ കളിപ്പാട്ടത്തിൻ്റെ ദൃശ്യമായിരിക്കില്ലേ അഭിലാഷിന് വ്യക്തിപരമായി? ആ സുജയ, ഈ അർജുൻ്റെ ട്രക്കിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന വസ്തുക്കൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ രണ്ട് മൊബൈൽ ഫോണുകൾ ഈ ട്രക്കിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അർജുൻ ഉപയോഗിച്ചിരുന്ന ഭക്ഷണം വെക്കാൻ ആവശ്യമായ പാത്രങ്ങൾ, ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ തുടങ്ങിയ മറ്റു വസ്തുക്കൾ, ചെരുപ്പടക്കമുള്ള സാധനങ്ങൾ, ഇവയൊക്കെ ഈ വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ട്രക്കിൻ്റെ ക്യാബിൻ്റെ മുകൾ ഭാഗം പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉൾഭാഗത്ത് നിന്ന് ചില ശരീരഭാഗങ്ങൾ കൂടി ഈ സമയത്ത് ലഭിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഈ ഫയർഫോഴ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി തന്നെ ക്യാബിൻ്റെ ഉള്ളിൽ വെള്ളമടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ സാധനങ്ങൾ ഈ വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം അർജുൻ ഉപയോഗിച്ചിരുന്നതും അതോടൊപ്പം തന്നെ അർജുൻ ഭക്ഷണങ്ങൾ വെക്കാൻ ആവശ്യമായ വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിരുന്നതും ഈ ട്രക്കിനകത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വസ്തുക്കളാണ് ഇപ്പോൾ പ്രധാനമായും കണ്ടുകിട്ടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് മൊബൈൽ ഫോണുകൾ ലഭിച്ചു എന്നുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് മൊബൈൽ ഫോൺ ചലിച്ചു വർക്ക് ചെയ്തു എന്നടക്കമുള്ള, അതോടൊപ്പം തന്നെ അതിന് ടവർ ലൊക്കേഷൻ ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്ത വിഷയം കൂടിയാണ്. ഏതായാലും ആ മൊബൈൽ ഫോൺ ഈ ട്രക്കിൻ്റെ അകത്ത് തന്നെ വെള്ളത്തിലായിരുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണം കൂടിയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. രണ്ട് ഫോണുകളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കൂടുതലുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സീറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഉയർത്തിയുള്ള ഒരു പരിശോധന, അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗിൻ്റെ പോർഷനൊക്കെ മാറ്റിക്കൊണ്ടുള്ള തെരച്ചിലുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് കുറേ കൂടി ഫയലുകൾ നമുക്ക് കാണാം. ആ വാഹനത്തിൻ്റെ ഫയലുകളായിരിക്കും, വാഹനവുമായി ബന്ധപ്പെട്ട ഫയലുകളായിരിക്കും, അത് മുബീദിൻ്റെ കൈകളിലേക്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ള വാഹനത്തിൻ്റെ രേഖകളുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൽ ചില ഡോക്യുമെൻറ്റ്സുകൾ, അതായത് സ്റ്റാമ്പ് പേപ്പറുകൾ അടക്കമുള്ള വസ്തുക്കൾ നമുക്ക് കാണുന്നുണ്ട്. ഏതായാലും ലൈസൻസ് അടക്കമുള്ള സാധനങ്ങൾ അതിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ലൈസൻസിൻ്റെ കോപ്പി, അതോടൊപ്പം തന്നെ RC, അതോടൊപ്പം തന്നെ ഇൻഷുറൻസിൻ്റെ ഭാഗങ്ങൾ, അതൊക്കെ ഈ ഇതിൽ നിന്ന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഏതായാലും കൂടുതൽ തെരച്ചിലേക്കും പരിശോധനകളിലേക്കും പോവുകയാണ്. പ്രധാനമായും ഈ ട്രക്കിൻ്റെ ഉൾഭാഗം കേന്ദ്രീകരിച്ച് അവിടെ വെള്ളമടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അവിടെ തെരച്ചിൽ നടക്കുന്നത്. ഏതായാലും സീറ്റടക്കമുള്ള ഭാഗങ്ങൾ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ കൂടുതൽ തെരച്ചിൽ സാധ്യമാകൂ എന്നാണ് ഈ വാഹനത്തിനകത്തുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും ഫോറൻസിക് വിഭാഗം ആളുകളും, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ആളുകളും, അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ആളുകളും ഒക്കെ ഇവിടെയുണ്ട്. കൃത്യമായുള്ള പരിശോധനയാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇതിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ പാത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന മറ്റ് കണ്ടെയ്നറുകൾ തുടങ്ങിയ ഗ്ലാസുകൾ തുടങ്ങിയ സാധനങ്ങൾ, അതോടൊപ്പം തന്നെ കുടിക്കാൻ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ കുപ്പികൾ, ഇതൊക്കെ ഈ ട്രക്കിൻ്റെ അകത്തുനിന്ന് ലഭ്യമായിട്ടുണ്ട്. വലിയ വാട്ടർ ടാങ്ക് ഒക്കെ അതടക്കം ഇതിനകത്തുണ്ട്. ഏതായാലും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധിക്കുമ്പോൾ മറ്റ് വസ്തുക്കൾ കൂടി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഏതായാലും ശരീരഭാഗങ്ങളടക്കം ഇപ്പോൾ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അർജുൻ്റെ ട്രക്കിൽ നിന്ന് അർജുനെയും കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ അഭിലാഷ്, ആ ട്രക്കിന്റെ ഒരു മോഡൽ തന്നെയാണ് മകനായി അർജുൻ കരുതി വെച്ചിരുന്നത്. താൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ ട്രക്ക് പോലെ ഒന്ന് മകനെ കൊണ്ട് കൊടുക്കാൻ ആ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. ആ കളിപ്പാട്ടം
ആ വാഹനത്തിൽ നിന്ന് ഉടയാതെ നമുക്ക് കിട്ടുകയാണ്, അർജുൻ്റെ ഒരു ശേഷിപ്പായി മാറുകയാണ്. മറ്റു സാധനങ്ങളെക്കാളൊക്കെ ഏറ്റവും മൂല്യത്തോടെ ആ മകൻ എക്കാലവും ഓർത്തു വയ്ക്കാൻ പോകുന്നത് ആ കളിപ്പാട്ടമായിരിക്കും. അച്ഛൻ അവനായി അവസാനമായി വാങ്ങിയ കളിപ്പാട്ടം, അതൊരു ട്രക്കിൻ്റെ മോഡലാണ്. അർജുൻ ഉപയോഗിച്ചിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ, ഒപ്പം ആ വാഹനത്തിൽ പാചകം ചെയ്യുന്നതിനും ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനുമൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അതെല്ലാം പുറത്തേക്ക് എടുക്കുകയാണ്. അർജുൻ്റെ രണ്ട് മൊബൈലുകളും ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അതിലേക്ക് അവസാനമായി ഭാര്യ അയച്ച സന്ദേശം അർജുൻ വായിച്ചിരുന്നില്ല, ഉറക്കത്തിലായിരുന്നു. അതേ ഉറക്കത്തിലാണ് അർജുൻ ഗംഗാവതി പുഴയിലേക്ക് വീണതെന്ന് വേണം മനസ്സിലാക്കാൻ. അർജുൻ്റെ ചെരുപ്പും വസ്ത്രങ്ങളും അടക്കം ആ ക്യാബിനുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ്. പൂർണ്ണമായും ആ ക്യാബിൻ പരിശോധിക്കുകയാണ്.